ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ബാറ്റിംഗ് ഓർഡറും ബോളിംഗ് ഓർഡറും, അതുപോലെ തന്നെ പിച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ എത്ര ഓവേഴ്സ് ചെയ്യുക, ആരാ മെയിൻ ബോളേഴ്സ്, ഡെത്ത് ഓവേഴ്സ് പറയുന്ന ആരൊക്കെ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കണ്ടിരിക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മത്സരം നടക്കുന്നത് എവിടെ നോക്കാം. നമ്മുടെ ബാർബോൺ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മച്ചാന്മാരാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. അതുപോലെ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, രണ്ടിൽ നിങ്ങൾ തീർച്ചയായും കയറി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പെയ്ഡ് ടീംസ് ഒരിക്കലും കൊടുക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും പെയ്ഡ് ടീംസൊന്നും ഒരിക്കലും വാങ്ങാതിരിക്കുക. നമ്മുടെ പേര് പറഞ്ഞ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യുക. അടുത്തായി പറയാനുള്ളത് നമ്മുടെ ആപ്ലിക്കേഷനായ കുബേര ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഡ്രീം ഇലവനെ കമ്പയിൻ ചെയ്ത് നോക്കുമ്പോൾ എൻട്രി ഫീസ് വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിൽ ഡ്യൂ ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് ക്ലാസിക്ക്, അങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രീം ഇലവനിൽ 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോണ്ടസ്റ്റ് നിങ്ങൾക്ക് 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 260 രൂപയ്ക്ക് ജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് 1000 രൂപ തന്നെ ക്യാഷ് പ്രൈസ് ആയിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഡ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. മാത്യു, നമ്മുടെ സഞ്ജു സാംസൺ, ഡസൺ, അതുപോലെ ശുഭാങ്കിൽ, ദേവുട്ട് പടിക്കൽ. ഇതിൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഹൈ എമൗണ്ട് ഇട്ട് കളിക്കാം, ലോ എമൗണ്ട് ഇട്ട് കളിക്കാം. ഇപ്പോൾ 574 രൂപയ്ക്ക് ഞാൻ കളിക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പണൻ്റ് ആയിട്ട് ശുഭാങ്കിലും സഞ്ജു സാംസനും എടുത്തിട്ട് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ബാക്കി ഇപ്പോൾ മാത്യു വൈഡോ അല്ലെങ്കിൽ നമ്മുടെ ദേവുട്ട് പടിക്കലോ ഡസനോ ആരാണ് ഏറ്റവും കൂടുതൽ വേറെ പോയിൻ്റ് എടുക്കാൻ ചാൻസ് ഉള്ളതെന്ന് കൂടെ നിങ്ങൾ നോക്കിയിട്ട് അവരെ നിങ്ങൾ പിക്ക് ചെയ്തിട്ട് നിങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ 1500 രൂപ കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഓപ്പോണൻറ്റിനെ കാണാൻ പറ്റും. അതാണ് ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ്, മെയിൻ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. നമ്മൾ ഡ്രീം ഇലവനെ കമ്പയിൻ ചെയ്യുമ്പോൾ വേറെ ഒരാളുടെ ടീമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നമ്മളൊരു ടീം ഡ്രീം ഇലവനിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 11 പ്ലെയേഴ്സിനെ നോക്കണം. ഇതിലങ്ങനെയല്ല, ഒരാളെ നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ വേറെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് വെർച്വൽ ഇലവൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഡ്രീം ഇലവനെ കമ്പയിൻ ചെയ്ത് നോക്കുമ്പോൾ എൻട്രി ഫീസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ ഇലവനെ പോലെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കയറി ലൂട്ട് ചെയ്യണമെങ്കിൽ, കാരണം നിങ്ങളുടെ ഓപ്പോണൻ്റൊക്കെ ഭയങ്കര ലെസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് സ്പോർട്ടസി, വിഷൻ ഇലവൻ, ചോയ്സ് ഇലവൻ, ഈ മൂന്നെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യണമെങ്കിൽ ഡ്രീം ഇലവനെ വെച്ച് എൻട്രി ഫീസും വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ സിമ്പിളായിട്ട് സ്മോൾ ലീഗൊക്കെ കളിച്ച് വിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാർബോൺ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പിച്ചാണ്. എന്നാലും ഇപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 60% ഫാസ്റ്റ് ബോളേഴ്സിനും 40% സ്പിന്നേഴ്സിനുമാണ് ഈ ഒരു കഴിഞ്ഞ IPL മത്സരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ റൺ സ്കോറിംഗ് വരുന്നത് ഏകദേശം ഒരു 160, 170, 180, 190, 200 എബോ വരെ വന്നിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ 2 IPL മത്സരങ്ങളിൽ. DC വേഴ്സസ് KKR കളിച്ചപ്പോൾ 215 റൺസ് വന്നു. സെക്കൻഡ് ബാറ്റിംഗ് KKR ആയിരുന്നു, 171 റൺസിന് ഓൾ ഔട്ട് ആയിരുന്നു കേട്ടോ. അതുപോലെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് കളിച്ചപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് 189 റൺസ് വന്നു. സെക്കൻഡ് ബാറ്റിംഗ് 190 റണ്ണി വിൻ ചെയ്യുക ചെയ്തത്. അതുപോലെ തന്നെ CSK വേഴ്സസ് LST കളിച്ചപ്പോൾ 210 റൺസ് വന്നു. സെക്കൻഡ് ബാറ്റിംഗ് LST 211 റൺസ് എടുത്ത് വിൻ ചെയ്യുക ചെയ്തത്. മുംബൈ വേഴ്സസ് DC കളിച്ചപ്പോൾ മുംബൈ 177 എടുത്തായിരുന്നു. അതിലിപ്പോൾ നമ്മുടെ DC 179 റൺസിന് വിൻ ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഇവിടെ സ്പിന്നേഴ്സ് ആണെങ്കിൽ 2 വിക്കറ്റ്, ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിൽ 8 വിക്കറ്റാണ് ഇവിടെ ടേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഓവറോൾ ടോട്ടലി പെർസെൻറ്റേജ് വൈസ് ഞാൻ പറഞ്ഞില്ലേ, അതായത് കൂടുതലും സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിനും സപ്പോർട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി 60% ഫാസ്റ്റ് ബോളേഴ്സിനും 40% സ്പിന്നേഴ്സിനുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി വേറെ ഡീറ്റെയിൽസ്, ബാറ്റിംഗ് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും, മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ പ്ലസ്
ഓപ്പണേഴ്സ് ബാറ്റിങ്ങിൽ കുറച്ച് നല്ലൊരു മികവ് കാണിക്കാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ആർക്കാണോ ഫസ്റ്റ് ബാറ്റിംഗ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യുക ആ ഒരു ടീം, അപ്പോൾ ആദ്യത്തെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെയും അതുപോലെ തന്നെ ഓപ്പണേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയും മസ്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുക. സെക്കൻഡ് ബാറ്റിംഗ് ആണ് ഇവിടെ കോളോ ആയിട്ടില്ല, ഫസ്റ്റ് ബാറ്റിംഗ് ഒരിക്കലും കോളോ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതിൽ ടോസിനൊന്നും വലിയ പ്രാധാന്യമില്ല. ഇപ്പോൾ ഓവറോൾ മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 9 മത്സരം കളിച്ചാൽ ഫസ്റ്റ് ബാറ്റിംഗ് ചൂസ് ചെയ്ത 4 എണ്ണവും സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്ത 5 എണ്ണമാണ് വിൻ ചെയ്തിട്ടുള്ളത്. എന്നാലും കൂടുതൽ സെക്കൻഡ് ബാറ്റിംഗിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ പ്ലേയിങ് 11 ആരൊക്കെ നോക്കാം. ആദ്യം തന്നെ അഭിഷേക് ശർമ്മയും കെ വില്യംസനും കൂടിയാണ് ഈ ഒരു ഓപ്പണിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് അവർക്കാണെങ്കിൽ തന്നെ രണ്ടുപേരും അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ അഭിഷേക് ശർമ്മ നല്ല ഫോമിലായിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. എന്തായാലും രണ്ടുപേരുടെ ഒരു 20 ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ട് വരുന്ന നമ്മുടെ മാർക്കോ രാഹുൽ ത്രിപാഠിയൊക്കെ അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. രാഹുൽ ത്രിപാഠിയൊക്കെ ഒരു നല്ല ക്യാപ്റ്റൻസി ആയിരിക്കും ഒരു 40 അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാൻ പുള്ളിടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാർക്കോ ആയാലും ഒരു 30 അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിക്കോളസ് പോരാൻ ഫാസ്റ്റ്ലി ഇവിടെ ഡെത്ത് ഓവേഴ്സിലൊക്കെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് റൺസ് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു പ്ലെയറാണ്. ഒരു 50 അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാം, 15+. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് എന്ന് പറയുന്നത് ഒരു ബാറ്റ്സ്മാനാണ്, പുള്ളിക്കാരൻ്റെ ഇന്നും ഒരു 10-15 റൺസ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജഗദീഷ സുചിത്ത അതൊരു സ്പിന്നറാണ്, ഓർത്തഡോക്സ് ലെഫ്റ്റ് ആം ആണ്. അപ്പോൾ പുള്ളിക്കാരൻ 4 ഓവേഴ്സ് കവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ 4 ഓവേഴ്സ് കവർ ചെയ്യും, ഡെത്ത് ഓവേഴ്സ് മെയിൻ ആയിട്ട് കവർ ചെയ്യും. ഉമറാം മാലിക്കും നടരാജനും ഭുവനേശ്വറും കൂടെ ആയിരിക്കും ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യുന്നത്. മാർക്കോ ജെയിൻസൺ ഒരു ഫാസ്റ്റ് ബോളറാണ്, 4 ഓവേഴ്സ് കവർ ചെയ്യും. ഉമറാം മാലിക്ക് 4 ഓവർ കവർ ചെയ്യും, ടി നടരാജൻ 4 ഓവർ കവർ ചെയ്യും കേട്ടോ. ഇതിൽ ഇപ്പോൾ പവർ പ്ലേയിൽ നമ്മുടെ നടരാജനും ഭുവനേശ്വറും കൂടെ ആയിരിക്കും ബോളിംഗ് ചെയ്യുക. പിന്നെ മിഡിൽ ഓർഡറിലൊക്കെ ഉമറാം മാലിക്കൊക്കെ കയറി വരും. അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്ത നൈറ്റേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് വരുന്ന അജിൻക്യ രഹാനെയും വെങ്കടേഷ് അയ്യറും ആയിരിക്കും. ഫസ്റ്റ് ബാറ്റിംഗ് കൊൽക്കത്തയ്ക്കാണെങ്കിൽ വെങ്കടേഷ് അയ്യർ ഒരു തീ ആവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ നല്ലൊരു ക്യാപ്റ്റൻസി ആയിരിക്കും നാളത്തെ മത്സരത്തിൽ. ഇവർ രണ്ടുപേരും ഈ 3 പേരുടെ കയ്യിൽ നിന്ന് ഞാനൊരു 30+ റെബോ റൺസ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സാം ബില്ലിങ്സ് ആയാലും അത്യാവശ്യം നല്ല ഫോമിലായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പുള്ളി ഇപ്പോൾ വിക്കറ്റ് കീപ്പിംഗ് കൂടി ചെയ്യുന്നതുകൊണ്ട് ഡബിൾ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പിക്കായിരിക്കും നാളത്തെ മത്സരത്തിൽ. 25 അപ്പോൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിതീഷ് റാണ ആയാലും ഫോം ഔട്ടാണ്, പക്ഷെ എന്നാലും ഫോം ആവാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും പുള്ളിയുടെ ഒരു 15+ റൺസ് പ്രതീക്ഷിക്കുന്നു. റസൽ ആയാൽ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഡെത്ത് ഓവേഴ്സിലൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ക്വിക്ക്ലി ഒരു 10 ബോൾ കളിച്ചു എന്ന് വെച്ചാൽ ഒരു 30-35 റൺസ് വരെ എടുക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സുനിൽ നരേൻ ആണെങ്കിൽ 1-3 ഓവേഴ്സ് വരെ ചെയ്യും. നമ്മുടെ റസലും 1-3 ഓവേഴ്സ് വരെ കവർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അത് എക്കണോമി അനുസരിച്ചിട്ടായിരിക്കും ബോളിംഗ് എത്ര ഓവേഴ്സ് വരെ കിട്ടുമെന്ന് പറയുന്നത്. പാറ്റ് കുമിൻസ് 4 ഓവേഴ്സ് കവർ ചെയ്യും, മിഡിൽ ഓവേഴ്സൊക്കെ മെയിനായിട്ട് കവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫാസ്റ്റ് ബോളറാണ്, ഉമേഷ് യാദവും ഫാസ്റ്റ് ബോളറാണ്. 2 പവർ പ്ലേയിൽ 2 ഓവറും ബാക്കി ഡെത്തിലും ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ റഷീദ് സലാം ഒരു ഫാസ്റ്റ് ബോളറാണ്, 1-3 ഓവേഴ്സ് വരെ കവർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഫാസ്റ്റ് ബോളറാണ്, ഡെത്ത് ഓവേഴ്സ് മെയിനായിട്ട് കവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വരുൺ ചക്രവർത്തി ആയാലും 4 ഓവേഴ്സ് എന്തായാലും കവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം ബോളിങ്ങിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു വ്യക്തിയാണ് വരുൺ ചക്രവർത്തി. ഓക്കെ, ഇതിൽ ബെസ്റ്റ് ക്യാപ്റ്റൻസി ഓപ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ രാഹുൽ ത്രിപാഠിയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മയൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ക്യാപ്റ്റൻസിക്ക്. പിന്നെ അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും നമ്മുടെ ശ്രേയസ് അയ്യറും അതുപോലെ തന്നെ സാം ബില്ലിങ്സും നല്ലൊരു ഓപ്ഷനാണ് ക്യാപ്റ്റൻസിക്ക്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉമറാം മാലിക്കും നടരാജനൊക്കെ നല്ല ഓപ്ഷനാണ്. കൊൽക്കത്തയിലാണെങ്കിൽ നമ്മുടെ ഉമേഷ് യാദവും അതുപോലെ തന്നെ നമ്മുടെ നിതീഷ് റാണയൊക്കെ നല്ലൊരു ഓപ്ഷനായിരിക്കും കേട്ടോ വൈസ് ക്യാപ്റ്റന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ കാഷ്.